ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച രാഹുൽ ഗാന്ധിയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിജയിക്കുമ്പോൾ മാത്രമാണോ നേതൃത്വം വേണ്ടതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. പ്രതിസന്ധികളുണ്ടാകുമ്പോഴും സംഘടനയെ നയിക്കാൻ കഴിയേണ്ടതെന്ന് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ നിരാശയിൽ അധ്യക്ഷ സ്ഥാനത്ത് തുടരാനാകില്ലെന്ന് നിലപാടെടുത്ത രാഹുൽ ഗാന്ധിയെ ഉദ്ദേശിച്ച് പിണറായി ചോദിച്ചു. കോൺഗ്രസ് ഇന്ന് ഏറ്റവും അപഹാസ്യമായ നിലയിൽ എത്തി നിൽക്കുകയാണ്. BJP നേതാക്കളെയും അണികളെയും സംഭാവന ചെയ്യുന്നവരായി കോൺഗ്രസ് മാറിയെന്നും പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റില്ല. BJPയിലേക്ക് ആരൊക്കെ പോകുമെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥ. BJP ഒഴുക്കുന്ന പണത്തിന് കയ്യും കണക്കുമില്ല. അവരുടെ പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ പായുന്നു. അതല്ലേ വസ്തുതയെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയാണ് അധ്യക്ഷസ്ഥാനത്ത് തുടരാനാകില്ലെന്ന നിലപാട് രാഹുൽ ഗാന്ധി എടുത്തത്. മുതിർന്ന നേതാക്കൾ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കുകയാണെന്ന് ട്വിറ്ററിൽ രാഹുൽ ഗാന്ധി പങ്കുവച്ച രാജിക്കത്തിൽ പറയുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് പലപ്പോഴും താൻ ഒറ്റയ്ക്കായിരുന്നുവെന്നും മുതിർന്ന നേതാക്കളെ പരോക്ഷമായി കുറ്റപ്പെടുത്താനും രാഹുൽ മറന്നില്ല. അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കാനുള്ള നേതൃത്വത്തിൻ്റെ ആവശ്യം മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയും കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. നായകനില്ലാതെ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കോൺഗ്രസ് കടന്നു പോകുന്നതെന്ന് കർണാടകയിലെയും ഗോവയിലെയും സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. പൊളിറ്റിക്കൽ ഡെസ്ക്, വാർത്തകൾക്കപ്പുറം ന്യൂസ്.